السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون سنيها بهمان مولا രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പ്രതിസന്ധികൾക്കിടയിലൂടെയാണെങ്കിലും പരിശുദ്ധ റമദാനിനെ അനുഷ്ഠിക്കുവാനും വ്രതവും ദിക്ർ ദുആകളും നമസ്കാരത്തിലെ ഏറെ ശ്രദ്ധയുമൊക്കെയായി പരിശുദ്ധ റമദാൻ കഴിച്ചുകൂട്ടുവാൻ നമുക്ക് ഇൻഷാ അല്ലാ അവസരം ലഭിച്ചിരിക്കുകയാണ്. നൽകപ്പെട്ട അനുഗ്രഹത്തിന് ഏറ്റവും പെർഫെക്റ്റായിട്ട് തന്നെ ശുക്ർ ചെയ്യുന്നവരായി മാറാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സൂചിപ്പിച്ചുവല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും എന്ന്, നാം ഏറെ ഏറെ ശുക്രുള്ളവരായി മാറുമെന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിലൂടെ ഉറപ്പ് നൽകുക എങ്കിൽ അവസാന ദിനരാത്രങ്ങളിലെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടുന്ന വ്രതം അനുഷ്ഠിക്കുവാൻ, റമദാൻ അനുഭവിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കും ഇൻഷാ അല്ലാ. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒപ്പം മാരകമായ ഈ രോഗത്തിൽ നിന്ന്, ഈ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു എല്ലാ ലോകത്തെ മുഴുവൻ ആളുകളെയും നമ്മെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആധുനികതയുടെ ഒഴുക്ക് പലപ്പോഴും അധർമ്മത്തിൻ്റേതാണ്, തിന്മയുടെ തീരാതിരയുടേതാണ്. നന്മയും തിന്മയും പരിഗണിക്കാത്ത, കൃത്യമായ ലക്ഷ്യബോധം പോലുമില്ലാത്ത ജീവിത രീതി സ്വീകരിച്ചു പോന്നിട്ടുണ്ട് പലപ്പോഴും ഞാനും നിങ്ങളുമടക്കമുള്ള വർത്തമാന സമൂഹം. പടച്ച തമ്പുരാനെ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രമാണങ്ങൾ മുന്നിലുണ്ടായിട്ടും, അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒഴിവാക്കാൻ കഴിയാതെ അതിൽ മുഴുകിപ്പോയ ആളുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. പല ദൂഷ്യങ്ങൾക്കും അടിമപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ലഹരി വസ്തുക്കൾക്ക്, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അതിനപ്പുറം ധൂർത്തും ആർഭാടവും ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിയ ഒരു വിഭാഗമുണ്ട്. മാത്രമല്ല, തൻ്റെ മാന്യതയുടെ മാനദണ്ഡമായി ധൂർത്തും ആർഭാടവും പരിഗണിക്കപ്പെട്ടു. എത്ര വലിയ കല്യാണം, എത്ര വലിയ നോമ്പുതുറ, എത്ര വലിയ ഫംഗ്ഷൻസ് നടത്തുന്നു എന്നതിൻ്റെ പേരിലാണ് സമൂഹത്തിൽ വലിയ ആളായി ധനാഢ്യനായൊക്കെ മാറുന്നത്. അതിനുവേണ്ടി എത്ര കടം വാങ്ങേണ്ടി വന്നാലും ലോണെടുക്കേണ്ടി വന്നാലും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, അതിരുവിട്ട ഒരു ജീവിതം ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹം ജീവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു പലപ്പോഴായി നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്, നിങ്ങൾ ദുർബലരാണ് കേട്ടോ, നിങ്ങൾ ദുർബലരാണ്, പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ദുർബലരാണ് നിങ്ങൾ. യാ അയ്യുഹൻ നാസു അൻതുമുൽ ഫുഖറാ,
إلى الله والله هو الغني الحميد والله هو الغني الحميد. 35 അധ്യായം ഫാത്തിറിലെ 15-ാമത്തെ വചനമാണിത്. മനുഷ്യരെ ഒന്നടങ്കം വിളിക്കുക, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിസ്സഹായരാണ്, ഫുഖറാക്കളാണ്, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലയാണ് ഗനി, അല്ലയാണ് ഹമീദ്. ലോക പോലീസാകാൻ, അതല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ മാത്രം കോപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളും സൗകര്യങ്ങളും ഞങ്ങളുടെ കയ്യിലാണുള്ളത്. ഞങ്ങൾ വിഭവ സമൃദ്ധരാണ്, ഞങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല. ഓരോ രാജ്യവും അങ്ങനെയാണ്. ഓരോ രാജ്യവും ആയുധത്തിൻ്റെ പേരിൽ, ആൾബലത്തിൻ്റെ പേരിൽ, മീഡിയയുടെ പേരിൽ, പത്രമാധ്യമങ്ങളുടെ പേരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണെന്ന് ഓരോ രാജ്യവും വാശിയോടെ വീറോടെ മുഴക്കിക്കൊണ്ടിരുന്നു. ആരാണ് എവിടെയാണുള്ളതിപ്പോൾ? ആർക്കാണ് ശക്തിയുള്ളതിപ്പോൾ? സമ്പത്തിൻ്റെ പേരിൽ ശക്തി കാണിക്കാൻ കഴിയുന്നവരാരുള്ളത്? ഒരുപാട് ഞാൻ ഉരുക്കു കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ധൈര്യമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയുന്നവർ ആരാളുള്ളതിപ്പോൾ? ആരുമില്ല. ഏതോ പടച്ച തമ്പുരാൻ്റെ തീരുമാനങ്ങളിൽ, പ്രപഞ്ചനാഥൻ്റെ തീരുമാനങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൂട്ടരെ. നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതിരുകവിഞ്ഞ ജീവിതം, അതിരുവിട്ട ചെലവുകൾ. ഇനി ഇതാ പരിശുദ്ധ റമദാനാ വരാൻ പോകുന്നത്. പരിശുദ്ധ റമദാനിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ റമദാൻ മാസത്തിൽ വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ ദിക്ർ ദുആകൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്ത് വിഭവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും അല്ല റമദാനിൻ്റെ പ്രധാന ലക്ഷ്യം. ലക്ഷ്യമേ അതല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നും ഒന്നും കഴിക്കരുതെന്നല്ല, വയറ് വിശപ്പ് മാറുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കരുതെന്നല്ല, ഇതൊന്നും റമദാനും പറഞ്ഞിട്ടില്ല. റമദാൻ എന്ന പദത്തിന് തിന്മയെ കരിച്ചു കളയാൻ കഴിയുന്ന ശക്തമായത് എന്ന ആശയമുണ്ട്. അതേപോലെ സിയാം സൗം എന്ന പദത്തിന് മിതത്വം എന്ന ആശയതലമുണ്ട്. മിതത്വം പാലിക്കാൻ കഴിയണം, എല്ലാറ്റിലും മിതത്വം പാലിക്കാൻ കഴിയും. ദിക്ർ ദുആ ആരാധനകളിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയും ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുകയും ചെയ്യാൻ ഈ റമദാനിലെ സിയാമിലൂടെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വകം മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണുള്ളത്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല വമ, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജൂ, വിശപ്പും ദാഹവുമല്ലാതെ യാതൊന്നും അനുഭവിക്കാൻ പറ്റാതെ, യാതൊരു നേട്ടവും കൈവരിക്കാൻ കഴിയാതെ പോകുന്ന എത്രയെത്ര നോമ്പുകാരുണ്ടെന്നറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുക. ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെയും മിതത്വം പാലിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ. ഒരു ദിവസം അത്താഴത്തിനും ആ ദിവസത്തെ നോമ്പു തുറക്കും നമുക്ക് എത്രയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കാവശ്യമായത് മതി. എല്ലാ ദിവസങ്ങളിലും ഒന്നിലധികം വിഭവങ്ങളും കരിച്ചതും പൊരിച്ചതും ഉണ്ടാക്കണമെന്നില്ല. ഒന്ന് മതി, ആവശ്യത്തിന് മതി. ചില ദിവസങ്ങളില്ലെങ്കിലും അങ്ങനെയാവട്ടെ, നമ്മുടെ തൊട്ട് അയൽപ്പക്കത്തുള്ള പല വീടുകളിലേക്കും ഇത്രയും ദിനങ്ങളിലായി നോമ്പ് കഴിച്ചു കൂട്ടുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ, പച്ചക്കറികളുടെയും മറ്റു വിഭവങ്ങളുടെയും, അരിയും പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം നമ്മളടക്കമുള്ളവർ പാക്ക് ചെയ്തിട്ട് എത്തിച്ചതാ. കിറ്റ് എന്ന നാമകരണമുണ്ട്. റമദാൻ കിറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. നോക്ക് നിങ്ങൾ, അങ്ങനെ കിട്ടിയിട്ട് അന്നം കഴിക്കുന്ന, നോമ്പ് തുറക്കുകയും അത്താഴവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പരിസരത്തുണ്ടായിരിക്കെ ഞാനും നിങ്ങളും നമ്മുടെ വീടുകളിൽ വിഭവ സമൃദ്ധമായ ആദിസുന്ദരമായ അത്താഴവും നോമ്പുതുറയും ഇഫ്താറും നടത്തുന്നുവെങ്കിൽ അത് അല്ലാഹുവിൻ്റെ പരിശോധനയിൽ നാം പരാജയപ്പെടുന്ന ഘടകമായി മാറും. അല്ലാഹു പരിശോധിക്കുക. പള്ളിയിൽ പോകാതെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥ പോലും നൽകുന്നു.
ഒരുപക്ഷേ അതിൽ അല്ലാഹു നമ്മെ വിജയിപ്പിച്ചേക്കാം, നമുക്ക് നൽകട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ അവനെ മറന്നുകൊണ്ടാണെങ്കിൽ സഹോദരങ്ങളെ ഭയപ്പെടണം. നാം ഒന്നുകൂടെ പറയും, വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തു ബക്കറയിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് أيها الذين آمنوا كتب عليكم الصيام كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാവാൻ വേണ്ടിയാണ്, നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി നിഖില മേഖലകളിലും സംസാരത്തിൽ, പെരുമാറ്റങ്ങളിൽ, ഇണതുണ ബന്ധങ്ങളിൽ, മക്കളോട്, മാതാപിതാക്കളോട്, അയൽപ്പക്കത്തോട്, ബഹുമത സമൂഹത്തിൽ, അതേപോലെ ഗുരുക്കന്മാരോട്, അതേപോലെ നമ്മുടെ ദരിദ്രരായ, മിസ്കീനുകളായ, യത്തീമുകളായ, അഗതികളായ, ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലെല്ലാം നിങ്ങൾ തക്വയുള്ളവരായി പരിവർത്തിതരാകണം. ഒരു ക്ലീനിങ് പ്രോസസ്സാണ് റമദാൻ എന്നത്, ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. ഒരുപാട് ക്ലീനിങ് പ്രോസസ്സുകളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. പരലോകത്തേക്ക് അവൻ എത്തുന്നതിന് മുമ്പ് അവനെ ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമ്മൾ പഠിപ്പിച്ചു. അതിൽ അതിപ്രധാനമായ ഒരു പ്രോസസ്സാണ് റമദാനും റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങളും. അതുകൊണ്ടാണ് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിനും റമദാനിലെ ഇബാദത്തുകൾക്ക് അഖിലവും സാധാരണത്തേതിനേക്കാൾ പ്രതിഫലം നൽകപ്പെടുന്നത് പോലും. അതിൽ അവർ വ്യക്തമായ നിഷ്ഠയോടുകൂടെയും നിയ്യത്തോടുകൂടെയും മുന്നേറേണ്ടതുണ്ട്. അതിൽ അവർ മത്സരിച്ച് മുന്നേറേണ്ടതുണ്ട്. ദാനധർമ്മങ്ങളായിരുന്നാലും എല്ലാ കാര്യങ്ങളായിരുന്നാലും കൂടുതൽ ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, ഞാനടക്കം, ഞാൻ എന്നെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്, ഞാനും നിങ്ങളുമൊക്കെയും ഈ പരിശുദ്ധ റമദാനിലെങ്കിലും ഇനിയും ഞാൻ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എന്നൊരു ചിന്ത നടക്കുക. ഖൗലൻ അമലൻ വഫിക്റൻ, വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ ഒരു പുതിയ ആളായി, പുതിയ വ്യക്തിയായി മാറി ആത്മശിക്ഷണത്തിൻ്റെ മാസമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിനെ സ്ഫുടം ചെയ്യാൻ ഓരോ റമദാനിലൂടെയും സാധ്യമാകണം. ഈ റമദാനിൽ എന്തായാലും സമൂലമായ ഒരു ശുദ്ധീകരണം ഞാൻ നടത്താൻ ശ്രമിക്കും എന്ന തീരുമാനം നമ്മൾ എടുക്കുക. കവി സൂചിപ്പിച്ചതുപോലെ رمضان مزرعة العباد لتطهير القلوب من الفساد رمضان مزرعة العباد لتطهير القلوب من الفساد ഫസാദിൽ നിന്ന് ഹൃദയങ്ങളെ സംശുദ്ധീകരിക്കുവാൻ ഉതകുന്ന ശക്തമായ ആരാധനകൾ നിറഞ്ഞു നിൽക്കുന്ന സമ്പുഷ്ടമായ റമദാനിദാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നമുക്ക് വന്നിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബെ, ഈ സംസാരവും ഈ ശ്രദ്ധിച്ച് കേൾക്കലുമൊക്കെയും നീ ഞങ്ങൾക്ക് അമലു സാലിഹാത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, ഈ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പാരായണം ചെയ്യാനും അത് നിയമാനുസൃതം പാരായണം ചെയ്ത് പഠിക്കാനും അതിലൂടെ ജീവിതം, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അതിൽ നിന്ന് മനഃപ്പാഠമാക്കാനും ഒക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കും. റഹ്മാനെ, ഞങ്ങളെയും മക്കളെയും എല്ലാ ദിവസവും വീട്ടിൽ നിശ്ചിതമായ സമയത്ത് ഒന്നിച്ചിരുന്ന് ഖുർആൻ പഠിക്കുന്ന, ഹദീസ് വായിച്ചു പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വസലാതനാ വസിയാമനാ വസൈറ അഅമാലിനാ യാ റബ്ബ് العالمين. اللهم إنا نسألك باسمك الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لنا ذنوبنا إنك أنت الغفور الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله. ി
وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.